ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല എനിക്കൊരു പനി പിടിച്ചിട്ടുള്ള ഒരു മടുപ്പിൻ്റെ ഒരു ദിവസത്തെ ഒരു മോർണിംഗ് റെസിപ്പിയാണ് മോർണിംഗ് ഒരു റൂട്ടീനാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനില്ല പാക്കറ്റ് പൊറോട്ടയാണ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കെന്തും ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ എന്താ ചെയ്യുക കുട്ടികൾക്ക് ഇന്ന് സ്കൂളും ലീവാണ് എന്തായാലും പിന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് പൊറോട്ടയാണ് വിളിപ്പിച്ചത് അപ്പോൾ അത് എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് ഫീൽ ആകുന്നത് അതുകൊണ്ട് ഞാനില്ലേ അതിനെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിലിട്ട് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്കാണ് ഈ പൊറോട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഈ പൊറോട്ട മൊത്തത്തിലങ്ങനെ നനയിച്ചിട്ടാണ് ഞാനിത് ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പം ഞാനിത് ഒരു സൈഡിൽ ഇങ്ങനെ ചുട്ടെടുത്തോണ്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡിൽ ഞാനിത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓംലെറ്റ് അല്ല അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കുറച്ച് ഉള്ളി പച്ചമുളക് മല്ലി ചപ്പ് സ്പ്രിംഗ് ഓണിയൻ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഒരു ബൗളിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ടിട്ടിട്ട് കൈ കൊണ്ടിങ്ങനെയൊന്ന് ഞൗണ്ടിട്ട് എടുത്തതാ എന്നിട്ട് ഒരു മുട്ടയ്ക്ക് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഓരോ ആംലറ്റ് ഓരോ പൊറോട്ടയ്ക്ക് ഓരോ ആംലെറ്റാക്കിയിട്ട് ഇങ്ങനെ ബീറ്റാക്കിയിട്ട് ആംലെറ്റ് ചുട്ടെടുക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇത് ആദ്യം ഞാൻ പൊറോട്ട ഒന്ന് ആദ്യം ചുട്ടെടുക്കാം എടുക്കാം എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ വീശിയെടുക്കാം ഇത് എല്ലാ പൊറോട്ട ചൂടുമ്പോലെ തന്നെയാണ് പക്ഷേ ഇത് ഇങ്ങനെ നനയിച്ചിട്ട് ചുട്ടെടുത്ത നല്ലൊരു സോഫ്റ്റ് ഫീലാണ് കേട്ടോ കഴിക്കുമ്പോൾ ഇത് പാക്കറ്റ് ആണെന്നൊരു ഫീൽ അവർ ഇല്ല അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ഇതാണ് ഞാൻ എല്ലാ പൊറോട്ടയും അങ്ങനെ തന്നെ ചുട്ടെടുക്കാം ആദ്യം എന്നിട്ട് കൈകൊണ്ടിങ്ങനെ വീശിയെടുക്കുക ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അതേ പാനിലോട്ട് ഞാൻ ഒരു മുട്ട ഒഴിച്ചിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ആംലെറ്റിങ്ങനെ പരത്തിയെടുക്കാം അപ്പോൾ അതിന് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് പറ്റുന്നത് പോലെ നമുക്കിങ്ങനെ ഷേപ്പാക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കുക്കായിട്ടുള്ള പൊറോട്ടയാണ് അപ്പം ഇനി ആംലെറ്റ് മാത്രം കുക്ക് ആവേണ്ട ആ സമയമുള്ളൂ അപ്പോൾ ഇത് ഇട ഇട്ടിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മസ്റ്റേഡ് മയോയിൽ അത് ഓപ്ഷനല്ല അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഇട്ടുകൊടുത്തതാണ് എന്നിട്ട് ഇതിനെ ഞാനിൽ റോളാക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ ഇവിടെ തന്നെ റോൾ ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് പറ്റിയില്ല കാരണം നല്ലോണം ചൂടുണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഞാൻ റോളാക്കിയത് അങ്ങനത്തെ ഞാൻ വീണ്ടും ഒരു ഓംലെറ്റ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു പൊറോട്ട ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അതിലേക്കൊന്ന് പ്രെസ്സാക്കി കൊടുക്കുക എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കെച്ചപ്പ് പോയിക്കുക മയം ഉണ്ടെങ്കിൽ മഴം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചതിൽ ഉള്ളീൻ്റെ മസാല ഉണ്ട് നിണ്ടക്കൈൽ അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോളാക്കിയിട്ട് കഴിക്കാൻ പോയത് അപ്പോൾ പിന്നെ ഇതിന് മൊത്തത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കുന്ന വീഡിയോ എടുക്കാവുന്ന ഒരു മനസ്സ് പോലും എനിക്കില്ല കാരണം തീരെ വയ്യ അതുകൊണ്ട് അപ്പം ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ബൈ ബൈ